ചവിട്ടി താഴ്ത്തപ്പെട്ട മാവേലി പോലും ഇപ്പോൾ കമ്പോളത്തിൻ്റെ ഉൽപ്പന്നമായി എന്ന് പറഞ്ഞ പ്രകൃതി സ്നേഹി. മുതിർന്നവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, കുഞ്ഞുങ്ങളെ നിങ്ങളിലാണ് പ്രതീക്ഷ. ഭൂമിയെ സംരക്ഷിക്കാൻ ആരോടും അരുത് എന്ന് പറയാനുള്ള കരുത്തും ശബ്ദവും നിങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞ ദീർഘവീക്ഷണമുള്ള ടീച്ചർ. ആവർത്തനത്താൽ വിരസമാവാത്തതായി പ്രേമമെന്നല്ലാതെ എന്തു പാരിൽ എന്നെഴുതി വെച്ച പ്രണയിനിയായ ഗോപിക. പ്രകൃതി സംരക്ഷണം, സ്ത്രീ സുരക്ഷ എന്നിവയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മലയാളത്തിൻ്റെ പ്രിയ കവയത്രി, മലയാളത്തിൻ്റെ പുണ്യം. സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ജി എം ജി വേടിൻ്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം. ശ്യാമയാം നിശബ്ദ കാനനമേ, നിന്നെ ആനന്ദ ബാഷ്പം നിറഞ്ഞ മിഴികളാൽ ഞാനൊന്ന് മുഞ്ഞുകൊള്ളട്ടെ, കരം കൂപ്പി ഞാനൊന്ന് കണ്ടു നിന്നോട്ടെ മതിവരെ എന്നെഴുതി വെച്ച സുഗതകുമാരി ടീച്ചറെ പറ്റി നമുക്കറിയാം ഈ എപ്പിസോഡിലൂടെ. എല്ലാ മാന്യപ്രേക്ഷകരെയും ജി എം എജുവേഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1934 ജനുവരി 22 കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ബോധേശ്വരൻ്റെയും വി കെ കാട്ടിയാനിയുടെയും മകളായി സുഗതകുമാരി ജനിച്ചു. അമ്പലമണ, രാത്രിമഴ, തുലാവർഷപ്പച്ച, പാതിരാപ്പൂക്കൾ തുടങ്ങി അനേകം കൃതികൾ. യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം 1952 ഫിലോസഫിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്തു. ആയിരത്തി 1957 ആദ്യ കവിത പ്രസിദ്ധീകരിക്കുന്നത്. പ്രകൃതി സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ടീച്ചർ. സംസ്ഥാന വനിതാ കമ്മീഷനായി പ്രവർത്തിച്ച ടീച്ചറുടെ ഭർത്താവ് ഡോക്ടർ കെ വേലായുധൻ നായരാണ്. സഹോദരിമാർ ഹൃദയകുമാരി, സുജാതാദേവി എന്നിവർ. തിരുവനന്തപുരം നന്ദാവനത്തിലെ വരതയിലാണ് അവസാനഘട്ടത്തിൽ സുഗതകുമാരി ടീച്ചർ താമസിച്ചിരുന്നത്. ശ്യാമയാം നിശബ്ദ കാനനമേ, നിന്നെ ആനന്ദ ബാഷ്പം നിറഞ്ഞ മിഴികളാൽ ഞാനൊന്ന് ഉറിഞ്ഞുകൊള്ളട്ടെ, കരം കൂപ്പി ഞാനൊന്ന് കണ്ടു നിന്നോട്ടെ മതിവരെ. പരിസ്ഥിതിയെപ്പറ്റി ഇത്രയും ആകുലിതപ്പെട്ട മറ്റൊരു ജീവിതം കാണാൻ നമുക്ക് പ്രയാസമായിരിക്കും. സഖ്യനെ നോവിക്കുന്നത് അവരെ വല്ലാതെ വേദനിപ്പിച്ചു. അതിനുവേണ്ടി സഹന സമരങ്ങൾ ടീച്ചർ നയിച്ചു. നിരന്തരം കവിതകൾ എഴുതി. പ്രകൃതി സംരക്ഷണത്തിന് നിരന്തരം കലഹിച്ചു. അത് നമ്മുടെ നന്മയ്ക്കും നിലനിൽപ്പിനും വേണ്ടിയാണെന്ന് നാം സൗകര്യപൂർവ്വം മറന്നു. ആശയറ്റുപോയ സ്ത്രീജന്മങ്ങൾ, മനസ്സുമരവിച്ചു പോയ പെൺമക്കൾ എന്നിവർക്ക് വേണ്ടി ടീച്ചർ നിലനിന്നു. സ്നേഹവാത്സല്യമുള്ള ഒരമ്മയായി. സ്വാമി വിവേകാനന്ദനെയും മഹാത്മാഗാന്ധിയെയും ഗുരുവായി കണ്ട മഹത് വ്യക്തിത്വമാണ് ടീച്ചർ. ഒരാൾ മുകളിലായി വിളക്ക് കാട്ടുന്നു, ഒരാൾ വടിയൂന്നി നടക്കുന്നു മുന്നിൽ. ഒളിപ്പോരെന്തെന്ന് പഠിപ്പിച്ചിലവർ തിളച്ച വെയിലത്തെ പയറ്റിയിട്ടുള്ളൂ. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി കൈകാലുകൾ പിടിക്കാൻ തന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്ന് ഉറച്ചു പറയുന്നു പ്രകൃതി സ്നേഹിയായ കവയത്രി. കവിത മാത്രമല്ല ടീച്ചറുടെ സമരായുധം. നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതിരൂപമായ ടീച്ചർ നിരവധി സമരങ്ങൾക്ക് മുന്നിൽ നിന്നു. സൈലന്റ് വാലി സമരം, ആറന്മുള സമരം എന്നിവ അവയിൽ ചിലത് മാത്രം. അനാഥരും നിരാലംബരുമായ സ്ത്രീകൾക്ക് വേണ്ടി അഭയം എന്ന ഒരു സ്ഥാപനം ആരംഭിച്ചു. പ്രകൃതി സ്നേഹിയും മനുഷ്യസ്നേഹിയുമായ ടീച്ചറെ തേടി നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തി. നമുക്ക് പുരസ്കാരങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. 1968 കേരള സാഹിത്യ അക്കാദമി അവാർഡ് പാതിരാപ്പൂക്കൾക്ക് ലഭിച്ചു. 1978 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രാത്രിമഴയ്ക്ക്. 1982 ഓടക്കുഴൽ അവാർഡ് അമ്പലമണി. 84 വയലാർ അവാർഡ് വീണ്ടും അമ്പലമണിക്ക് തന്നെ.
ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ടീച്ചറെ തേടിയെത്തിയത് 1986. 90 ആശാൻ പോയട്രി പ്രൈസ്. 2001 ലളിതാംബിക സാഹിത്യ പുരസ്കാരം. 2003 വള്ളത്തൂർ പുരസ്കാരം. 2004 ബാലാമണിയമ്മ അവാർഡ്. അതേ വർഷം തന്നെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. ബഹറിൻ കേരളീയ സമാജം കവിതാ പുരസ്കാരം എന്നിവ ടീച്ചറെ തേടിയെത്തി. 2006 പനമ്പള്ളി പ്രതിഭാ പുരസ്കാരം. 2007 സ്ത്രീശക്തി പുരസ്കാരം. സാഹിത്യ കലാനിധി പുരസ്കാരം. പി കുഞ്ഞിരാമൻ നായർ അവാർഡ് എന്നിവ ലഭിച്ചു. 2008 കുട്ടികളുടെ സാഹിത്യത്തിന് ആജീവനാന്ത പുരസ്കാരം. 2009 എം ടി ചന്ദ്രശേഖരൻ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ ലഭിച്ചു. 2012 സരസ്വതി സമ്മാൻ. 2013 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എന്നിവയാണ് ടീച്ചർക്ക് ലഭിച്ച പുരസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടവ. തിരുവനന്തപുരം നന്ദാവനത്തിലെ വരതയിലാണ് അവസാനഘട്ടത്തിൽ ടീച്ചർ താമസിച്ചിരുന്നത്. 2020 ഡിസംബർ 23 ആ മഹത് വ്യക്തിത്വം കോവിഡ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങി. അവർ തുടങ്ങിവെച്ച സഹന സമരങ്ങൾ തുടർന്നും കൊണ്ടുപോകാൻ നമ്മുടെ വരും തലമുറയ്ക്ക് കഴിയട്ടെ. അങ്ങനെ നല്ല ഒരു സംസ്കൃതിയും നല്ല ഒരു പ്രകൃതിയും ഉണ്ടാക്കാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം ഇത് കണ്ട എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.